നമ്മുടെ സിനിമ വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകരെ, കുടുംബങ്ങളൊക്കെ നമ്മുടെ സിനിമ കാണാൻ തിയേറ്ററിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും തിയേറ്റർ ഫുള്ളായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വലിയ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ, ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളെല്ലാവരും ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് പറയണു. ഇനി കൂടുതൽ കാണാൻ ബാക്കിയുള്ളവർ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഞങ്ങളുടെ സിനിമ കാണണം. എല്ലാവരും സിനിമ കാണണം. ഇപ്പം നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള എല്ലാവരും കാണണം, തിയേറ്ററുകളിൽ എത്തണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞാൽ. അപ്പോൾ ഈ സിനിമ ഒരു വിജയമായി മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കയറുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സാറിനോട് വർക്ക് ചെയ്തതിലും എൻ്റെ ടീമിനോടും അതേപോലെ പ്രേക്ഷകരോടും എനിക്ക് നന്ദി അറിയിക്കണമെന്നുണ്ട്. താങ്ക് യു. ഇതിൽ നമ്മളെല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. സാറ് കോഴിക്കോടാണ്. അപ്പോൾ ആദ്യം തന്നെ നന്ദി PVR സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റിനോട് നമ്മൾ നന്ദി പറയുകയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ച് ടെൻഷനിലായി, ആൾക്കാരൊക്കെ തിയേറ്ററിൽ വരില്ല എന്നൊക്കെ. പക്ഷേ അന്ന് ഈവനിങ് സാറ്റർഡേ സൺഡേ നൈറ്റ് കഴിഞ്ഞപ്പോൾ ഒരുവിധം സ്ഥലത്തൊക്കെ ക്രൗഡ് വരുന്നു. നല്ല റെസ്പോൺസാണ് പടത്തിനെ പറ്റിയിട്ടും ഇതവരെല്ലാവരെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും. ഹരിത്തിനെ പറ്റി നല്ല അഭിപ്രായമാണ്, പ്രത്യേകിച്ച് എല്ലാവരും എടുത്തു പറയുന്ന ഹരി കേക്കും താങ്ങി വന്നാണ്. ഹരിത്തിനെ പറ്റിയേ പറയുന്നല്ലേ, പറയുന്നുണ്ട്. എന്നാലിപ്പോൾ ഈ ആഴ്ച നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ച വലിയ റിലീസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലും നമ്മുടെ പടം നല്ല ഇപ്പോൾ പോകുന്ന പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാ പടങ്ങളും നന്നായിട്ട് ഓടട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ ഓടട്ടെ. യെസ്. ഈ ഷോ കാണാൻ വന്ന നമ്മളെ എല്ലാവരും, എൻ്റെ സുഹൃത്ത് ഷജിൻ ഭായ്, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വേറെ കുറച്ച് ആർട്ടിസ്റ്റ്, അതേപോലെ നമ്മളെ ബാക്കി എല്ലാവരും. അപ്പോൾ നമുക്കെന്നാൽ കട്ട് ചെയ്യല്ലേ. എവിടെ ആ പടത്തിൻ്റെ റൈറ്റർ, ഡയലോഗ് റൈറ്റർ, അതെ 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 അതെ, ആക്ടറും റൈറ്ററും കൂടിയാണ്. അതേ നേരത്തെ ഹരിത്ത് പറഞ്ഞ പോലെ, ഹരിത്തിനെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം സൂരജ് അടിച്ചു പൊളിച്ചു, പിന്നത്തെ രണ്ട് ദിവസം ഹരിത്ത് അടിച്ചു പൊളിച്ചു, പിന്നെ എല്ലാ ദിവസവും ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു, അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ പടം നന്നായി പോകുന്നു എന്ന് പറഞ്ഞ സന്തോഷമുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഹരിത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ക്രൗഡിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ സൺഡേയും സാറ്റർഡേയും ആയിട്ട് ആളുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ മൗത്ത് പബ്ലിസിറ്റി വഴി ക്രൗഡ് എത്തി തുടങ്ങിയിട്ടുണ്ട്. ക്രൗഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇനി അത് ക്രൗഡ് ആക്കി മാറ്റേണ്ടത് നിങ്ങൾ ഓരോ പ്രേക്ഷകരുമാണ്. തിയേറ്ററിലേക്ക് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെത്തണം പടം കാണാൻ. കാരണം ഇതുപോലൊരു കൊച്ചു ചിത്രങ്ങൾ വിജയിക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലെത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പടം കാണുക, വിജയിപ്പിക്കുക. നമസ്കാരം. മൃദുഭാവി ദൃഢകൃത്യയ്ക്ക് എല്ലാ വിജയാശംസകളും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നായിക ശ്രവണകുട്ടി എൻ്റെ റിലേറ്റീവും കൂടിയാണ്. ഞാനും ഒരു ആക്ടർ അഭിനയനാണ്. അഭിമാനത്തോടെ എല്ലാ ആശംസകളും നേരുന്നു. സൂരജ് നായകനായിട്ട് അഭിനയിച്ച അടുത്ത പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കൂടെ എത്തിയിട്ടുണ്ട്, ബോബൻ. ഒരാശംസ സൂരജ് നായകനായ ആവണി എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതുകൊണ്ട് ഇവരുടെ കൂടെ എല്ലാ വർക്കുകൾക്ക് ഞാൻ പുറകെ ഇങ്ങനെ വാല് പോലെ നടക്കുന്നുണ്ട്. എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ താങ്ക് യു. നമ്മളപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. സ്റ്റാഫ് ആരെങ്കിലും അല്ല അമ്മല്ല, അവൻ തന്നെ കട്ട് ചെയ്യാൻ. പിന്നെ പ്രത്യേകം ബിരിയാണി, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ശ്രവണ, ഇപ്പൊ കാണാത്തവരെന്തായാലും പടം കാണാ.
പണം കാണാത്തവര് നമ്മളൊരു വലിയൊരു എന്താ പറയുക പുതിയ ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ പടം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, അത് 100% ഉറപ്പാണ്. ഇപ്പം നമുക്ക് ആദ്യം ഈ സ്ലോലി 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 ആണ് ഇപ്പം നമുക്ക് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പണായി പറയാലോ, ആദ്യം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പല ഭാഗത്തുനിന്നും നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് നോക്കാം, നമ്മൾ 9.5 നമുക്ക് റേറ്റിംഗ് ഒക്കെ നമ്മുടെ ബുക്ക് മൈ ഷോയിലൊക്കെ വന്നു. നല്ല കമൻറ്റുകളാണ് പടം കണ്ട ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്, ഒട്ടും പ്രതീക്ഷയില്ല. അതെ അതെ, റൈറ്റിംഗ്. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജേണർ എന്താണ്, ഒരു മോട്ടിവേഷണൽ, ഒരാളെ ജീവിതത്തിൽ സംഭവിച്ച ഒരു റിയൽ ഇൻസിഡൻ്റാണ്. അതിനെ ബേസ് ചെയ്തിട്ട് സിനിമാറ്റിക് എലമെൻ്റ് സിനിമാറ്റിക് എലമെൻ്റ് നിറച്ചൊരു സിനിമ കുത്തി കയറ്റി. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ ഏറ്റവും മനോഹരമായിട്ട് വരുന്നത് ക്ലൈമാക്സാണ്. സെക്കൻഡ് ഹാഫിന് ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളും അതിഗംഭീര ക്ലൈമാക്സും ഉള്ളൊരു സിനിമയാണ്. അത് പതിയെ 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 കയറി അഭിനയിച്ച ഞാൻ പോലും പ്രതീക്ഷയില്ല. പിന്നെ അതിന് റൈറ്റർ, ഡയലോഗ് റൈറ്റർ, അതുപോലെ ഡി ഒ പി, ഫിലിം മേക്കർ, അത് എന്തായാലും. അപ്പോൾ പിന്നെ പ്രത്യേകം നന്ദി ശിവരാജ്, സണ്ണി മാഡത്തിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് ശിവരാജ് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം സണ്ണി ചേച്ചി നമ്മളെ എല്ലാം നമ്മുടെ ഒരുപാട് സ്നേഹം കൈപ്പറ്റിയൊരു ആക്ട്രസ്സാണ്, ഡാൻസറാണ്. അപ്പോൾ അവരെ പോലെയുള്ളൊരു വലിയൊരു എന്താ പറയുക ആർട്ടിസ്റ്റ് നമ്മുടെ പടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നല്ല, അതെ, നമ്മളെ ഒരു ഈ സിനിമയ്ക്കുള്ള സപ്പോർട്ട് എന്നുള്ള രീതിയിലും കൂടിയാണ് അവരിതിൽ ഇതിൻ്റെ ഭാഗമായിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് തുടക്കത്തിൽ ഈ പറയുന്ന പോലെ വളരെ കുറച്ച് ആൾക്കാരായിരുന്നു കയറിയിരുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ടത് ആൾക്കാർ കയറുന്നുണ്ട്, പല തിയേറ്ററുകളും ഇപ്പോൾ നിറഞ്ഞ സദസ്സോടെ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഈ സിനിമയ്ക്ക് വേണം, ഒന്ന് കണ്ടു നോക്കൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും കേക്ക് കഴിച്ചോളൂ. ഈ പുതുമുഖങ്ങളെ വെച്ചിട്ട് സിനിമ എടുക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഉള്ള ടെൻഷൻ നമ്മുടെ പ്രൊഡ്യൂസർക്കും ഡയറക്ടേഴ്സിനും ഡയറക്ടർക്കും ഉണ്ടായിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഈ പടത്തിൻ്റെ ഓരോ ദിവസത്തെ വിജയവും നമ്മുടെ MBDK ടീമിൻ്റെ വിജയമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷം. ഓപ്പണായി പറയാം, ഫാമിലീസ് പടം കാണാൻ കയറുന്നുണ്ട്. ആദ്യം സണ്ണിലിയോണിലപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ സണ്ണിലിയോണിൻ്റെ പടമല്ലേ ഫാമിലി കയറാൻ പറ്റുമെന്ന്. പക്ഷേ ഫാമിലീസ് കയറി നല്ല റിവ്യൂ തന്നതിന് ശേഷം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം അത് MBDK വിജയമാണ്. ചേച്ചി ഫാമിലിയായിട്ട് അഭിനയിച്ച പടമാണ് സണ്ണിലിയോൺ, മൊത്തം ഫാമിലിയായിട്ട് വന്ന അതെ സെറ്റിലേക്ക് കുട്ടീനെ കൊണ്ടുവന്ന. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ആർക്കും നെഗറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സിനിമ എല്ലാന്നും കൂടെ ഇപ്പം ഈ വേളയിൽ പറയാണ്. ഏത് വേളയിലും പറയാം. കാരണം മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഇപ്പം ഞാനതിൽ റൈറ്റർ, അതായത് ഡയലോഗ് എഴുതിയാലും പറയുന്നതല്ല, ഈ മലയാളത്തിൽ ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയത് വെച്ചും ഒരു ഫുൾ പാക്ക്ഡ് സിനിമയാണ്. അതായത് ഫാമിലി പാക്കഡാണ്, ഫ്രണ്ട്ഷിപ്പുണ്ട്, ത്രില്ലറിന് ത്രില്ലറുണ്ട്, എല്ലാ ജനറേഷനിൽ പെട്ടവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. പൊളിറ്റിക്കൽ കാലഘട്ടം ഉണ്ട്, തീർച്ചയായിട്ടും. അത് അതിൽ അതിൻ്റെ രഹസ്യമാണ്. അതെ 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 അതെ, ഒരു അതെ ഒരു പൊളിറ്റിക്സും പറയുന്നുണ്ട്, ഒരു കൃത്യമായ പൊളിറ്റിക്സും പറയുന്നുണ്ട്. അപ്പോൾ കാണുക. കൈയൊക്കെ കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കരുത്. കയ്യിൽ
നമ്മുടെ സിനിമയിലെ മകനും അമ്മയുമാണ്. അപ്പൊ മായച്ചേച്ചി ഇതിലൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി രണ്ട് വാക്ക് മായച്ചേച്ചി സംസാരിക്കും. മായച്ചേച്ചി പറഞ്ഞു, മായച്ചേച്ചി പറ്റിയുള്ള കമന്റുകള് ശ്രീവിദ്യാമ്മയ്ക്ക് ശേഷം മലയാള സിനിമ കണ്ട ഇത്ര ഐശ്വര്യമുള്ള അത്രയും കുടുംബിനിയായ ഒരു അമ്മ എന്നാണ് പറഞ്ഞത് കിട്ടി. അത് അമ്മയ്ക്കും മോനും സൗന്ദര്യമുള്ള കാരണം കൊണ്ട് അതങ്ങട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. നല്ലൊരു സിനിമയുടെ നല്ലൊരു ഫാമിലി പോലത്തെ എന്താ പറയുക ഒരു ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. എന്താ പറയുക ഫാമിലി തന്നെയാണ്. അപ്പോൾ അത് കാരണം അത് ഈസിയായി. എല്ലാ തരത്തിലും നമുക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരും നല്ല ടാലൻറ്റഡ് ആണ്, അതുകൊണ്ട് അവരെ സ്വീകരിക്കണം. തീർച്ചയായിട്ടും അവർ നാളെ എന്താ പറയുക, ഇപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്കറിയാം എത്ര കഴിവുണ്ടെങ്കിലും ഒരു പതർച്ചയുണ്ടാവും, കാരണം നിങ്ങളെങ്ങനെ സ്വീകരിക്കുന്നുള്ളത്. സോ അവരെ ധൈര്യമായിട്ട് സ്വീകരിക്കാം, അവരെ വിശ്വസിക്കാം, കാരണം അവരിൽ ടാലൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ തുടക്കക്കാരുടെ ഒരു പേടിയോ വിശ്വാസക്കുറക്കോ അവർക്കുണ്ടാവും, പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, ശങ്കർദാസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ടും ശങ്കർദാസിൻ്റെ അച്ഛനായിട്ട് കാണിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന പരമേശ്വരൻ്റെ വൈഫായിട്ടും ആണ് ഈ ക്യാരക്ടർ വരുന്നത്. അതെ. അപ്പോൾ ആ ഒരു രണ്ട് കാലഘട്ടം ഒരേ സിനിമയിൽ തന്നെ, അതും സൂരജിൻ്റെ രണ്ട് കാലഘട്ടം. അപ്പോൾ അത് ഒരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ, എന്താ ഒരു കുടുംബം പോലെ തന്നെയാണ് അവിടെ ഷൂട്ടൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. അതും ഒരു എട്ട് കെട്ടിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ സത്യനന്ദിക്കാട് സാറിൻ്റെ ഒരു സെറ്റൊക്കെ പോലെ. അപ്പോൾ ഇത് നമ്മുടെ ഷാജുൻ സാറിൻ്റെ സെറ്റ് അങ്ങനെയായിരുന്നു. ഷാജുൻ സാറാണ് ഈ ശരിക്കും എന്താ പറയുക അതിൻ്റെ കാരണവരും, പക്ഷെ സ്ട്രിക്റ്റ് അല്ലാത്ത കാരണവരും. അത്ര മനോഹരമായിരുന്നു അത്. വളരെ മൃദുഭാവം, അതെ മൃദുഭാവയാണ്. പക്ഷെ മൃദുഭാവമാണെങ്കിലും നല്ല കൃത്യമാണ്. ജോലിയിൽ കൃത്യതയുണ്ട്. എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ഉപദേശങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും. സോ എന്താ പറയുക, ഭാഗ്യമായിട്ട് കയറുന്നു ഈ ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനും സാറിൻ്റെ സംവിധാനത്തിലെ ഒരു സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞാലും സന്തോഷം. ഇത്രയുള്ളൂ. താങ്ക് യു. ഒരു ഒരു കേക്ക് ഒന്ന് ചേച്ചി, ചേച്ചിയുടെ ആ ഒരു ചെറിയ കട്ടിങ്. കൈ അടിക്കാൻ പറ്റില്ല അതുകൊണ്ട്. ആ മോന് 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 മോൻ കുറേ തിന്നു, ഇതിനൊരു കണക്ക് വേണടേ. പത്ത് കിലോ കൂടും ഇപ്പോ ഈ പടത്തിന്റെ. അല്ല ഈ പടം കഴിയുമ്പോഴേ 10 കിലോ കൂടും. എല്ലാവരും പടം കാണാൻ തിയേറ്ററിലേക്ക് കയറുക. ക്യാമറ ഓഫ് ചെയ്തിട്ട് കയറുക. സൂരജ് എല്ലാവരും കണ്ടിഞ്ച് മേടിച്ച് കഴിക്കാനാണ്. ഒരു ഡോക്ടർ കൂടിയാണ്, ഹോമിയോ ഡോക്ടറാണ്. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ അല്ലേ ഹോമിയോടെ? മെഡിക്കൽ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് ഹോമിയോടെ. രണ്ട് വാക്ക്. എന്തായാലും ഒരുപാട് സന്തോഷം മൃദുഭാവത്തിൻ്റെ കൃത്യത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. കോഴിക്കോട് തന്നെയാണ് വീട്. ഷാജുൻ ഡാനിയൽ സാറിൻ്റെ സംവിധാനത്തിൽ ഞങ്ങളൊരു സാറിൻ്റെ കുറച്ച് കാലമായിട്ട് പരിചയമുണ്ട്. അങ്ങനത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്തൊക്കെയാണ് ഈ സിനിമയിലേക്ക് എത്താൻ എത്തിപ്പെടാൻ സാധിച്ചത്.
എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ വളരെ നിറഞ്ഞ സദസ്സിൽ ഈ സിനിമ ഓടുന്നത് കാണുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും പിന്നെ അഭിനന്ദനം.